ലോകത്തെമ്പാടും എന്ത് കാര്യം സംഭവിച്ചാലും അതിൽ രണ്ട് തരത്തിലുള്ള തിയറികൾ ഉയർന്നു വരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന്, അതിനെ റിയലിസ്റ്റിക് ആയിട്ട് അനാലിസിസ് ചെയ്യുന്ന ഒരു വിഭാഗവും, മറ്റൊന്ന് കോൺസ്പിറസി തിയറി, അതായത് നിഗൂഢമായ ഗൂഢാലോചന സിദ്ധാന്തവുമായി എത്തുന്നവരും. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി കാണാം. ഒരു കാര്യത്തിൻ്റെ ഒരു ഭാഗവും അതിൻ്റെ മറുഭാഗവുമാണ്. അതായത് ഗൂഢാലോചന സിദ്ധാന്തക്കാർക്ക് അതിന് തെളിവുകളൊന്നും ഇല്ലായെങ്കിലും ആ സിദ്ധാന്തവും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതുമായിരിക്കാം. ഏതായാലും ഇപ്പോൾ രണ്ട് വാർത്തകളാണ് ഇത്തരത്തിൽ ഗൂഢാലോചന സിദ്ധാന്തക്കാർക്ക് ബലം പകരുന്നത്. നമുക്കതൊന്ന് പരിശോധിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൻ്റെ അനാലിസിസിലൂടെ. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ്. മറ്റൊന്ന്, അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത്. ഇത് തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇത് തമ്മിൽ ബന്ധമില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് ഇത്തരക്കാർ പറയുന്നത്. ആ പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഒരുപക്ഷെ ശരിയായിരിക്കാം, കള്ളമായിരിക്കാം. പക്ഷേ ഇത്തരം തിയറികൾക്ക് വലിയ പ്രാധാന്യം ഈ കാലഘട്ടത്തിലുണ്ട്. ആദ്യം തന്നെ ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ നോക്കാം. BJP എക്കാലവും ആഗ്രഹിക്കുന്നത് ജമ്മു കാശ്മീരിൽ ഭരണത്തിലെത്തുക എന്നുള്ളതാണ്. അവർ 2014 ആ ആഗ്രഹം സാധിച്ചെടുത്തു എങ്കിൽ പോലും 4 ശേഷം ആ ബന്ധം പിരിയേണ്ടി വന്നു. PDPയുമായി ചേർന്നുള്ള ഒരു സഖ്യകക്ഷി ഭരണമായി. അതിനുശേഷം വീണ്ടും 370 വകുപ്പ് എടുത്ത് കളഞ്ഞതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ BJP കാശ്മീരിൽ, ജമ്മു കാശ്മീരിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ അത് രാജ്യത്തിനും രാജ്യത്തിന് പുറത്തും നൽകുന്ന സന്ദേശം വളരെ വലുതായിരിക്കും. കാരണം 370 എടുത്ത് കളഞ്ഞപ്പോൾ ഈ രാജ്യം കത്തുമെന്ന് പറഞ്ഞവർക്കൊരു വലിയ തിരിച്ചടി കൂടിയായിരിക്കും. അങ്ങനെ ഒരു ഭരണത്തിലേറുകയാണെങ്കിൽ അതിനുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് BJP ഇത്തവണ ഒരുക്കിയ തന്ത്രം. മറ്റൊരു സംസ്ഥാനത്തും ഇതുവരെ BJP കാണിക്കാത്ത ചില തന്ത്രങ്ങളാണ് ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ. അവിടെ ജമ്മു മേഖലയിൽ, താഴ്വാര മേഖലയിൽ അവിടുത്തെ ശക്തി BJP ശക്തിയുണ്ട്. ഒപ്പം തന്നെ മെഹബൂബ മുഫ്തിയുടെ PDPക്കും അവിടെ ശക്തിയുള്ള ഇടമാണ്. എന്നാൽ കാശ്മീരിലേക്ക് പോകുമ്പോൾ BJP യാതൊരുവിധ ശക്തിയും ഇല്ലാത്ത ഇടമാണ്. കാരണം വിഘടനവാദികളും ഭീകരവാദികളും ഒക്കെ ഏറ്റവും കൂടുതലുള്ളതും മുസ്ലിം വോട്ടർമാർ 98% മേഖലയാണ് കാശ്മീർ മേഖല. ഇവിടെ BJP ഈ ജമ്മുവിൽ BJP വലിയ അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് കരുതുന്ന ഈ ജമ്മു താഴ്വാര മേഖലയിൽ അധികം സ്ഥാനാർത്ഥികളൊന്നും BJP മത്സരിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ BJP പറയുന്നത്, ഞങ്ങൾ സ്വതന്ത്രന്മാർക്ക് പിന്തുണ നൽകുന്നുണ്ട്, മറ്റു ചില പാർട്ടികളും ചെറിയ പാർട്ടികൾക്കൊക്കെ പിന്തുണ നൽകുന്നുണ്ട് എന്നാണ് BJP പറയുന്നത്. ഏതൊക്കെ സ്വതന്ത്രന്മാർക്കാണ് പിന്തുണ കൊടുക്കുന്നതെന്ന് വെച്ചാൽ BJP അതൊട്ട് പറയുന്നുമില്ല. അതായത് ഇപ്പോൾ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലാദ്യമായി ഇത്രത്തോളം സ്വതന്ത്രന്മാർ, 900 സ്വതന്ത്രന്മാരാണ് ഈ 3 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീർ മത്സരിക്കുന്നത്. സ്വതന്ത്രന്മാർ എന്ന് പറഞ്ഞാൽ സർവത്ര സ്വതന്ത്രന്മാരല്ല, പക്ഷേ ഇവർക്കൊക്കെ പല പാർട്ടികളുടെയും പിന്തുണയുള്ള സ്വതന്ത്രന്മാരാണ്. ഇതാരൊക്കെയാണ് എന്നുള്ള കാര്യം ഒരു പാർട്ടിക്കും വലിയ അറിവില്ല. ഇത്തരം ചില സ്വതന്ത്രന്മാരെ തങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്, അത് കാശ്മീരിലും പിന്തുണയ്ക്കുന്നുണ്ട്, ജമ്മുവിലും പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇവിടെയാണ് ഒമർ അബ്ദുള്ള പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാകുന്നത്. ഒമർ അബ്ദുള്ള പറയുന്നത്, BJP അവിടെ ഈ PDPയുടെയും ചെറു പാർട്ടികളുടെയും സഹായത്തോടെ അധികാരം പിടിക്കാനുള്ള നീക്കമാണ്. അതായത് കാശ്മീരിൽ BJP യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത കാശ്മീരിൽ ഭരണം പിടിക്കാൻ BJP ഉപയോഗിക്കുന്ന സ്വതന്ത്രന്മാരെയും ചെറു പാർട്ടികളുമാണ്. ആ കാശ്മീരിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു കാഴ്ച നാം കണ്ടതാണ്. അതായത് ഈ വിഘടനവാദി അല്ലെങ്കിൽ ഭീകരവാദികൾക്ക് സഹായം ചെയ്തു കൊടുത്ത അബ്ദുൾ റഷീദ് ഷെയ്ഖ്, അദ്ദേഹം ജയിലിലായിരുന്നു. അദ്ദേഹത്തിന് ഈ 2024 സെപ്റ്റംബർ 11 ജാമ്യം അനുവദിച്ചു. അദ്ദേഹം കാശ്മീരിലെത്തി നോമിനേഷൻ കൊടുത്തു. ബാരാമുള്ള എന്ന് പറയുന്ന ഈ വിഘടനവാദികൾക്കും മറ്റും വലിയ സ്വാധീനമുള്ള മേഖലയിൽ ഒമർ അബ്ദുള്ളയ്ക്ക് നിരന്തരം വിജയം സമ്മാനിച്ച ബാരാമുള്ളയിൽ ഒമർ അബ്ദുള്ളയ്ക്കെതിരെ ഈ എഞ്ചിനീയർ റഷീദ് എന്ന് പറയുന്ന വ്യക്തി മത്സരിക്കുന്നു. പിന്നീട് ഫലം വരുമ്പോൾ നമ്മൾ കാണുന്നത് ഏതാണ്ട് 200,000+ വോട്ടിന് ബാരാമുള്ള എന്ന് പറയുന്ന ഉരുക്ക് കോട്ടയിൽ ഒമർ അബ്ദുള്ള പരാജയപ്പെട്ടു. അതിനുശേഷം ആണ് ഈ എഞ്ചിനീയർ റാഷിദ് എന്ന് പറയുന്ന ഈ വിഘടനവാദി നേതാവ് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്. അദ്ദേഹത്തിനൊരു പാർട്ടിയുണ്ട്, ആ അവാമി ഇത്തിഹാദ് പാർട്ടി എന്നാണ് പറയുന്നത്. ജമ്മു കാശ്മീർ അവാമി ഇത്തിഹാദ് പാർട്ടി. ഈ പാർട്ടി കാശ്മീരിൽ ഉടനീളം മത്സരിക്കുന്നുണ്ട്. ഈ പാർട്ടി മത്സരിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, ഇത് നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും കിട്ടുന്ന വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ ഇടയാക്കും. PDPയും ചിലയിടങ്ങളിൽ മത്സരിക്കുന്നു. അതായത് അവർക്ക് കിട്ടേണ്ട വോട്ട് 3-4 ആയി ഡിവൈഡ് ചെയ്യപ്പെടുമ്പോൾ അവിടെ BJP അനായാസം ജയിച്ച് കയറാൻ കഴിയുമെന്ന് BJP കരുതുന്നു. താഴ്വരയിലേക്ക് വരുമ്പോൾ PDPയും സ്ഥാനാർത്ഥികളൊന്നും നിർത്തിയിട്ടില്ല. ഇവിടെ PDP BJP സഹായിക്കുന്നു എന്നാണ് ഒമർ അബ്ദുള്ള പറയുന്നത്. അതായത് ഈ ഭീകരവാദിയെ തൽക്കാല ജാമ്യം കൊടുത്തുകൊണ്ട് രംഗത്തിറക്കിയിരിക്കുന്നത് പ്രതിപക്ഷത്തെ തകർക്കാനാണ് എന്നാണ്
ഈ ഒമർ അബ്ദുള്ള അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. കാരണം ഈ നാഷണൽ കോൺഫറൻസിന് വലിയ സ്വാധീനമുള്ള കാശ്മീർ മേഖലയിൽ അവരുടെ നട്ടലിലൊടിച്ചത് ഈ റാഷിദിൻ്റെ പുതിയ പാർട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീണ്ടും റാഷിദിനെ കളത്തിലിറക്കിയിരിക്കുന്നതിൻ്റെ പിന്നിൽ ബി ജെ പി ആണ്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ജാമ്യം എങ്ങനെ കിട്ടി എന്നും അവർ ചോദിക്കുന്നു. പിന്നീട് വന്ന ഒരു പ്രതികരണം ആണ് ഈ കേജ്രിവാളിന് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ട് കേജ്രിവാളിന് ജാമ്യം കൊടുത്തു? കാരണം ജാമ്യം ബി ജെ പി കൂടെ ഇടപെട്ടതുകൊണ്ടാണ് അത് വളരെ വേഗത്തിൽ കിട്ടിയത് എന്ന്. കാരണം കേജ്രിവാളിനെ സംബന്ധിച്ച് ഇപ്പോൾ യാതൊരുവിധ ഔദ്യോഗികമായിട്ട് ഒരു ഒപ്പിടാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ജാമ്യം നൽകി. അതായത് കേജ്രിവാളിനെ തുറന്നു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കേജ്രിവാളിന് ഓഫീസിൽ വരാൻ കഴിയില്ല, ഫയലുകൾ ഒപ്പിടാൻ കഴിയില്ല, സെക്രട്ടേറിയറ്റ് വരാൻ കഴിയില്ല. അതായത് ടെക്നിക്കൽ പരമായി അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രിയുടെ ചുമതലകളും ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജിവെക്കുന്നു. രാജിവെച്ചതുകൊണ്ട് ആർക്കാണ് നേട്ടമെന്ന് ചോദിച്ചാൽ ബി ജെ പിക്കാണ് നേട്ടമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രേക്ഷകർ നെറ്റിചുളിക്കുമായിരിക്കും. അതിന് ഈ ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പുണ്ട്. ഈ ഹരിയാന തെരഞ്ഞെടുപ്പിൽ മൂന്നാം വട്ടവും അധികാര തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പി ശ്രമിക്കുന്നത്. ബി ജെ പിക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അനായാസം ജയിക്കാൻ കഴിയില്ല എന്നവർ കണക്ക് കൂട്ടുന്നു. അവിടെ ആം ആദ്മി പാർട്ടി ഇത്തവണ കളത്തിലിറങ്ങിയിട്ടുണ്ട്. അവർക്ക് അല്പം ശക്തമായ ഏരിയകളുമുണ്ട്. അവിടെയൊക്കെ പ്രചരണത്തിന് പോകാൻ കേജ്രിവാളിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ കോൺഗ്രസിന് കിട്ടേണ്ട സീറ്റുകൾ ആം ആദ്മി പാർട്ടി ഇല്ലാതാക്കുക, അവിടെയും ബി ജെ പിക്ക് അനായാസ വിജയം ഉറപ്പിക്കുക. അങ്ങനെ രണ്ട് സംസ്ഥാനത്ത് അനായാസ വിജയം ബി ജെ പിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിഘടനവാദി നേതാവിനെയും ഒപ്പം തന്നെ കേജ്രിവാളിനും ഈ തൽക്കാല ജാമ്യം കൊടുത്തിട്ട്, അതായത് ഈ കൂട്ടിൽ നിന്ന് കിളിയെ ഇറക്കിവിടുന്നു, കിളി ചീട്ടെടുക്കുന്നു, അതിനുശേഷം കിളി വീണ്ടും കൂട്ടിലേക്ക് പോകുന്നു. ഇതാണ് ഈ കോൺസ്പിറസി തിയറിക്കാർ അല്ലെങ്കിൽ ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറഞ്ഞു പരത്തുന്ന ഒരു വാർത്ത. ഇത് കേൾക്കുമ്പോൾ അല്പം സത്യമില്ലേ എന്ന് നമുക്കും തോന്നാം. ഇത് രാഷ്ട്രീയമാണ്, തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നിറഞ്ഞതാണ് രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ഇത് സത്യമാണോ അതോ കള്ളമാണോ എന്നറിയാൻ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതുവരെ കാത്തിരിക്കണം. അതായത് ഹരിയാനയിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ കേജ്രിവാളിൻ്റെ പെർഫോമൻസ് കൊണ്ട് സീറ്റ് കോൺഗ്രസിന് കുറയുകയും ബി ജെ പി അനായാസം ജയിക്കുകയും ചെയ്താൽ രണ്ടാമത് പറഞ്ഞ കാര്യം, അതായത് കേജ്രിവിന് ജാമ്യം കിട്ടിയ കാര്യത്തിൽ ഒരു തീരുമാനമാകും. മറ്റൊന്ന്, കാശ്മീരിൽ ബി ജെ പി വിചാരിക്കുന്നത് പോലെ പ്രതിപക്ഷത്തിൻ്റെ നട്ടലിൽ ഒടിച്ചുകൊണ്ട് ഈ എഞ്ചിനീയർ റാഷിദ് പാർട്ടി മുന്നേറുകയും മറ്റു ചെറു പാർട്ടികളുടെയും ബി ജെ പിയുടെയും പി ഡി പിയുടെ സ്വതന്ത്രന്മാരുടെയും എല്ലാ സഹായത്തോടെ ബി ജെ പി സർക്കാർ രൂപീകരിക്കുകയും ചെയ്താൽ ആ ഒരു തിയറിക്കും നമുക്ക് ലോജിക്കുണ്ടെന്ന് കരുതേണ്ടി വരും. ഏതായാലും ഇത് അനാലിസിസിന് വിധേയമാക്കിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കാരണം ഇത്തരം തിയറികൾ ഒരുപക്ഷെ നാളകളിൽ വാർത്തകളിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ തിയറിക്ക് വലിയ പ്രാധാന്യമുണ്ടാകും. കാരണം തോറ്റുകഴിഞ്ഞാൽ സ്വാഭാവികമായ പ്രതിപക്ഷം ഈ ഒരു ഗൂഢാലോചന സിദ്ധാന്തം അവർ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ പറയും. ഏതായാലും അതിനു മുൻപ് തന്നെ നമ്മളിതൊരു വിഷയമാക്കി ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു തിയറികൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ അലയടിക്കുന്നുണ്ടെന്ന് അറിയിക്കുന്നതിന് വേണ്ടി മാത്രം ഇത് തന്നെയാണ് ന്യൂസിനെ മലയാളത്തിൽ ഇന്ന പോയിന്റ്. നന്ദി, നമസ്കാരം.